പരിമിതികളിൽ നട്ടം തിരിയുകയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പൂടംകല് താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രി എന്ന പരിഗണന പേരിൽ മാത്രം ഒതുങ്ങിയതോടെ ചികിത്സ തേടിയെത്തുന്നവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മലയോര മേഖലയെ ഉൾപ്പെടുത്തി വെള്ളരിക്കുണ്ട് താലൂക്ക് രൂപീകരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് പൂടംകല്ലിൽ താലൂക്ക് ആശുപത്രി അനുവദിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി മാറ്റുകയായിരുന്നു പതിനഞ്ച് ഡോക്ടർമാരുടെ തസ്തിക നിശ്ചയിച്ചെങ്കിലും നാല് വർഷമായിട്ടും ഇവരെ മുഴുവൻ നിയമിച്ചിട്ടില്ല അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അവസ്ഥകളൊന്നുമില്ല പ്രസവവാഡ് അവിടെ എല്ലാ പണികളും പൂർത്തിയാക്കുന്നു ഗാനക്കോളി സ്റ്റുഡൻറ് ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടി അത് തുറക്കാൻ സാധിക്കുന്നില്ല വേനൽക്കാലത്ത് ആകുമ്പോൾ വെള്ളം കുടിവെള്ളം ഇവിടെ ലഭ്യമല്ല വേനൽക്കാലത്ത് പലപ്പോഴും ബക്കറ്റിലൊക്കെ ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ മണിക്കൂർ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ചികിത്സാ രംഗത്ത് പരിമിതി നേരിടുന്ന മലയോര മേഖലയ്ക്ക് ആശ്വാസമാകേണ്ട സംവിധാനം കാര്യക്ഷമമാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഡോക്ടർമാർ വളരെ കുറവാണ് പേരിന് പത്ത് പഞ്ചു പേരുണ്ടെങ്കിൽ ഇവിടെ നിലവിൽ രണ്ടു മൂന്ന് പേർക്ക് അറിയില്ല ചികിത്സ അത്യാവശ്യം വരും പിന്നെ കുറച്ച് പരിമിതി അങ്ങോട്ട് പുതിയ കെട്ടിടങ്ങളും അത്യാവശ്യം വേണ്ട സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും അനുബന്ധ സൗകര്യങ്ങളില്ലാത്തതാണ് പൂടങ്കല്ല് താലൂക്ക് ആശുപത്രി നേരിടുന്ന വെല്ലുവിളി മാതൃഭൂമി ന്യൂസ് കാസർകോഡ്